ബീഹാറിൽ തേജസ്വി പ്രഭയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഇക്കുറി ഇന്ത്യാ മുന്നണി. രാമക്ഷേത്രവും ഹിന്ദുത്വവാദവും അല്ല, തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് ആവർത്തിച്ചാണ് തേജസ്വി ഓരോ വേദികളെയും ജനകടലായി മാറ്റുന്നത്. ബീഹാറിൽ അച്ഛനോളം പോകുന്ന മകനായി തേജസ്വി യാദവ് വളർന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. യു പി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എൻ ഡി എക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കാൻ തുണച്ച സംസ്ഥാനമാണ് ബീഹാർ. ആകെയുള്ള 40 സീറ്റിൽ 39 സീറ്റും എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാകില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തരം പോലെ കാലം മാറുന്ന നിതീഷ് കുമാറിനെതിരായ ജനവികാരവും രാഷ്ട്രീയ വികാരവും ഇത്തവണ ഇന്ത്യ മുന്നണിയെ തുണയ്ക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിൽ മുന്നിൽ നിന്ന നിതീഷ് അതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി മോദി വാഴ്ത്തുകളുമായി കൂടിയത് ആയുധമാക്കുകയാണ് തേജസ്വി യാദവ്. ഇന്ന് ബീഹാറിൽ ഏറെ സ്വാധീനമുള്ള നേതാവായി വളർന്നു കഴിഞ്ഞു ഈ യുവ നേതാവ്. ക്രിക്കറ്റിന്റെ ലോകത്ത് നിന്നും ബീഹാർ രാഷ്ട്രീയത്തിന്റെ ക്രിയസിലേക്ക് തേജസ്വി എത്തിയത് അതിവേഗമായിരുന്നു. ലല്ലൂത് പ്രസാദ് യാദവിനെ അനാരോഗ്യവും അഴിമതി കേസുകളും വലച്ചപ്പോൾ തന്റെ പകരക്കാരനായി ലല്ലു ബാറ്റിംഗിന് അയച്ചത് ഇളയ മകൻ തേജസ്വിയെ. ആ തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല. അച്ഛനെ പോലെ ആളെ കൂട്ടുന്ന താരമായി മകൻ വളർന്നു. അവനെ കേൾക്കാൻ യുവാക്കളുടെ പടയെത്തി. മകൻ തേജ് പ്രതാപിനും തേജസ്വി യാദവിനൊപ്പം മകൾ മിസാഭാരതിയും രാഷ്ട്രീയത്തിൽ സജീവം. ജെ ഡി യു ആർ ജെ ഡി സർക്കാരിന്റെ കാലത്ത് ഉപമുഖ്യമന്ത്രിയായ തേജസ്വി വളരെ വേഗം ജനപ്രീതി നേടി. സർക്കാർ ആശുപത്രികളിലെ മിന്നൽ സന്ദർശനങ്ങൾ, യുവാക്കളെ കയ്യിലെടുക്കാനുള്ള മിടുക്ക്, ജനക്കൂട്ടത്തിനോട് ഇഴുകി ചേർന്നുള്ള സംസാരശൈലി, അധികാരത്തിലിരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 500,000 സർക്കാർ നിയമനങ്ങൾ, അങ്ങനെ ഉപമുഖ്യമന്ത്രിയായ കാലത്ത് തേജസ്വി തന്റെ രാഷ്ട്രീയ അടിത്തറ മെച്ചപ്പെടുത്തി, കയ്യടി നേടി. IRCTC അഴിമതി കേസിൽ അച്ഛനമ്മമാർക്കൊപ്പം തേജസ്വിയും പ്രതിയാണെങ്കിലും കേസിന് ആധാരമായ ഇടപാടുകൾ നടക്കുന്ന കാലത്ത് തന്റെ പ്രായം 15 പൊതുവേദിയിൽ വാദിക്കും തേജസ്വി. ആ പ്രായത്തിൽ താൻ എങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുമെന്ന ചോദ്യമാണ് ഇഡിയോടും ജനത്തിനോടും അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ആര് നൽകിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്ന രാഷ്ട്രീയ നട്ടലിന്റെ ഉടമയാന്ന് പലകുറി തെളിയിച്ച നിതീഷിനെ ഒപ്പം കൂട്ടിയത് BJP തന്നെ തിരിച്ചടിയാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ഇത്തവണ 40 സീറ്റിൽ എത്ര പിടിച്ചാലും അതെല്ലാം തേജസ്വിയുടെ വിജയം തന്നെയെന്ന് പറയാം.